സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന വചനഭാഗം ലുക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഫരിസേൻ്റെ വീട്ടിൽ യേശു പ്രവേശിക്കുമ്പോൾ ഭക്ഷണത്തിന് മുമ്പായി കൈ കഴുകുന്നില്ല എന്നതിനെ ചൊല്ലി യേശുവിനെ കുറ്റപ്പെടുത്തുന്നവരോട് അവർക്ക് മറുപടി നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പുറമേ എല്ലാം കൊണ്ടും നല്ലവരും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നവരുമായിരുന്നു ഫരിസേയർ. എന്നാൽ അകമേ നിന്നുള്ള കരുണയും സ്നേഹവും കരുതലുമൊക്കെ വളരെ കുറഞ്ഞ്, മറ്റുള്ളവരെ മനുഷ്യരെ പോലെ കാണുവാനുള്ള ആ ഒരു മനോഭാവവും അവരിൽ കുറഞ്ഞതായി ക്രിസ്തുനാഥൻ നോക്കിക്കാണുന്നു. അതിനാൽ തന്നെ അവരെ വളരെ വ്യക്തമായ രീതിയിൽ ക്രിസ്തുനാഥൻ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉള്ളവ ദാനം ചെയ്യുവാനെന്ന്. ഒരു മനുഷ്യന് സ്വയമേ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളാണ്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ് ഈ മനുഷ്യപ്പറ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന് മനുഷ്യർക്ക് നൽകുവാനുള്ള കാര്യങ്ങൾ യഥാവിധി നൽകുമ്പോൾ എല്ലാം തന്നെ ശുദ്ധിയായി മാറുന്നു, എല്ലാം തന്നെ നല്ലതായി മാറുന്നു, നന്മയായി മാറുന്നു എന്ന് ക്രിസ്തുനാഥൻ ഇടപെടാതെ ഈ ഒരു ഫരിസേയ പ്രമാണികളെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുക. പുറമെയുള്ള കാര്യങ്ങളിലൊക്കെ നാം നന്നായി എല്ലാം ചെയ്യുമ്പോഴും അകമേ നിന്ന് ഊരിത്തിരിയേണ്ട കാര്യങ്ങളിൽ നാം വിമുഖത കാട്ടുന്നു. ഇന്ന് ഈ സുവിശേഷം വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ സ്നേഹവും കരുണയും കരുതലും നമ്മുടെ കൂടെയുള്ളവർക്കും അതിലൂടെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.